വർക്കലയിൽ പ്രതിയെ തിരയുന്നതിനിടെ വള്ളം മറിഞ്ഞു മരിച്ച പോലീസുകാരന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ആലപ്പുഴ സ്വദേശി എസ് ബാലുവാണ് മരിച്ചത്. ബാലൻസ് നഷ്ടപ്പെട്ടാണ് വള്ളം മറിഞ്ഞതെന്ന് വള്ളക്കാരൻ വസന്തൻ പറഞ്ഞു. നമുക്കൊരു മനുഷ്യാശി ഉണ്ടല്ലോ, അതേ കാണിക്കുന്നു. ഒരു പുള്ളിയെ പിടിക്കാൻ വേണമെന്ന് പറഞ്ഞ അങ്ങനെ പോയത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിലാണ് ബാലു ഉണ്ടായിരുന്നതെന്ന് റൂറൽ എസ് പി ഇ എസ് ബിജുമോൻ പറഞ്ഞു. വർക്കല ഡിവൈഎസ്പിയുടെ കൂടെ രണ്ട് പോലീസുകാരും വള്ളക്കാരനും കൂടെ ഒരു കൺട്രിമെയ്ഡ് ബോട്ടിൽ ഈ തുരുത്തിലേക്ക് പോകുന്ന സമയം ബോട്ടിൽ യാദൃശ്യമായ കൊണ്ട് അപകടം മൂലമാണ്. നാലുപേരും വെള്ളത്തിൽ പോയിരുന്നു. മൂന്നുപേര് നാട്ടുകാരുടെ സഹായത്തോടുകൂടി രക്ഷപ്പെട്ട് കരയിൽ വന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ കൂടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബാലു എന്ന പോലീസിന് രക്ഷപ്പെടാനും സാധിച്ചില്ല. യാദൃശ്യമായി ഉണ്ടായ ഒരു സംഭവമാണ്, ഡ്യൂട്ടിക്കിടയിലുണ്ടായതാണ്. ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് അരുൺകുമാറും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ആർ പി വിനോദും ചേരുന്നുണ്ട്. ആദ്യം അരുൺകുമാറിലേക്കാണ്. അരുൺ, എന്താണ് അവിടെ നിന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത്? അപകടം നിറഞ്ഞ മേഖലയാണോ അവിടെ? പ്രബല സാധന അപകടം നടക്കുന്ന ഒരു മേഖലയല്ല ഇത്. ഈ ദൃശ്യങ്ങൾ കാണാവുന്ന എൻ്റെ പിന്നിൽ ഒരു പാലം കാണുന്നുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ ഒരു കടവുണ്ട്. അവിടെ 12:30 പോത്തങ്കോട് സുധീഷ് വധക്കേസിലെ പ്രതിയായിട്ടുള്ള രാജേഷ് ഈ കായലിലുള്ള ഒരു തുരുത്തിൽ ഒളിവിൽ താമസിക്കുന്ന വിവരം ലഭിച്ചിടത്തുനിന്ന് വർക്കല CIയും വൻ പോലീസ് സന്നാഹവും എത്തി. ശിവഗിരി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SAP ക്യാമ്പിലെ പോലീസുകാരും ഒത്താണ് വർക്കല CI പ്രശാന്ത് അവിടെ എത്തുന്നത്. അവിടെ എത്തിയതിന് ശേഷം ഒരു വള്ളത്തിൽ കയറുന്നു. ആ വള്ളത്തിൽ വള്ളക്കാരനുൾപ്പെടെ 4 പേരാണ് ഉണ്ടായിരുന്നത്. എന്നിൽ പിന്നിൽ കാണുന്ന സ്ഥലം ഏകദേശം അവിടെ തുടങ്ങി ഒരു 500 മീറ്റർ ഇവിടെ എത്തിയപ്പോൾ ഒരു നിലവിളി കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് വള്ളം മുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ വള്ളക്കാരനും ഒപ്പമുണ്ടായ രണ്ട് പോലീസുകാർ CIയും രണ്ട് പോലീസുകാരെയും ഈ വള്ളക്കാരൻ തന്നെ നീന്തി എത്തിക്കുന്നു. നിലവിളി കേട്ട് സമീപത്തുണ്ടായിരുന്ന മറ്റു വള്ളക്കാരും കൂടി അവിടെ എത്തുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ബാലു താണു പോയിരുന്നു. ഈ കാണുന്നതാണ് അപകടത്തിൽപ്പെട്ട വള്ളം. ഇത് മത്സ്യബന്ധനത്തിന് സാധാരണ ഉപയോഗിക്കുന്ന വള്ളമാണ്. നാട്ടുകാരൊക്കെ പറയുന്നത് സാധാരണ അവർ 4 പേർ ഒക്കെ സഞ്ചരിക്കുമെന്നാണ്. CI ചോദിച്ചു, നീന്തൽ അറിയാവുന്ന ആൾക്കാർ വള്ളത്തിൽ കയറണമെന്ന് ആവശ്യപ്പെട്ടു. എവിടെയാണ് വള്ളക്കാരനിരുന്നത്? CI എവിടെ ഇരുന്നു? മറ്റൊരു പലക ഇട്ടിട്ട് പ്രശാന്ത് എന്ന് പറഞ്ഞ മറ്റൊരു പോലീസുകാരനിരുന്നു. ഈ കാണുന്ന സ്ഥലത്താണ് അപകടത്തിൽപ്പെട്ട് മരിച്ച ബാലു ഇരുന്നത്. അല്പം മുന്നോട്ട് വരികയും ബാലൻസ് തെറ്റി, അതായത് നേരത്തെ ഏഷ്യൻ ന്യൂസിനോട് ഈ വള്ളക്കാരനായിട്ടുള്ള വസന്തൻ സംസാരിച്ചു, എവിടെ ഇരുന്നപ്പോൾ അല്പം നനവുണ്ടായപ്പോൾ എഴുന്നേറ്റു, അപ്പോൾ ബാലൻസ് തെറ്റി എന്നാണ് ഈ വള്ളക്കാരൻ പറഞ്ഞത്. അപ്പോൾ തന്നെ എഞ്ചിൻ ഓഫായി. ഇതൊരു മത്സ്യബന്ധന വെള്ളമാണെങ്കിലും മോട്ടോർ ഘടിപ്പിച്ച വള്ളമാണ്. അപ്പം തന്നെ ഈ വള്ളം നിർത്തി, വള്ളം താണുപോയി. പിന്നീട് നീന്തി കരക്കെത്തിച്ചു. പക്ഷേ നാട്ടുകാരെല്ലാം എത്തി. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഷിബു ചേരുന്നു. നിലവിളി കേട്ട് നിങ്ങൾ അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയായിരുന്നു. നമ്മൾ പാലത്തിൻ്റെ മണ്ടിൽ നിൽക്കായിരുന്നു. അപ്പോൾ വിളി കേട്ട് ഞാനും SI സാറും കൂടെ മാറ സൈഡ് സംസാരിച്ചുണ്ടായിരുന്നു. ഒരു വിളി കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും വള്ളം മറിയുന്നതാണ്. വള്ളം മറിഞ്ഞ് വെള്ളത്തിൽ കയ്യും കാലുമിട്ട് അടിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ നേരെ അവിടെ നേരെ താഴെ ചാടി അവിടെ കെട്ടിയിട്ടിരുന്ന വള്ളം കെട്ടവത്ത് തുഴഞ്ഞുകൊണ്ട് വന്നു. നമ്മൾ മൂന്നുപേരാണ്. ധർമ്മൻ എന്ന് പറയുന്ന ബാബു എന്ന് പറയുന്നത് ഞാനും ഉണ്ടായിരുന്നു. നേരെ വന്ന് ഒരു 50 മീറ്റർ അകലെ എത്തുമ്പോഴത്തേക്കും ആൾ താന്നു പോണതാണ് കാണുന്നത്. പക്ഷേ ഞാൻ ചാടിയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. ഞാനും അങ്ങനെ വലിയ നീന്തൽക്കാരനല്ല. സംഭവം ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ചാടിയത്. ചാടിയപ്പോഴത്തേക്കും പിന്നെ അവിടെ മൊത്തം 2-3 മുങ്ങും മുങ്ങിയൊക്കെ നോക്കിയിട്ട് ആളിനെ കണ്ടില്ല. പിന്നെ തിരിച്ച് ഞാൻ വീണ്ടും വള്ളത്തിൽ തിരിച്ച് കയറിയിരിക്കുകയാണ് ചെയ്തത്. എനിക്കും പേടിയെ, ഞാനും ഒരുപാട് വെള്ളം കുടിച്ച് തിരിച്ച് വളർത്തില്ല. പിന്നെ അതിനുശേഷമാണ് നമ്മൾ ഇവിടുത്തെ കക്കാത്തൊഴിലാളും മത്സ്യത്തൊഴിലാളികളും എല്ലാവരും വരുന്നതും. അതിനിടയ്ക്ക് ഈ വിളി കേട്ട് ഇവിടെ നമ്മളീ വള്ളം മറിഞ്ഞ ഭാഗത്ത് ഒരു മത്സ്യത്തൊഴിലാളി ഉണ്ടെന്നും അതുകൊണ്ടാണ് പേര് പുള്ളി. പുള്ളി വള്ളം ഇറക്കി പോയിട്ടാണ് CSR-നെയും വേറൊരു പോലീസ് തന്നെ രക്ഷപ്പെടുത്തുന്നത്. പുള്ളി വെള്ളം ഇറക്കി ചെന്ന് പുള്ളിയുടെ വള്ളത്തിൽ ഇവർ രണ്ടുപേരും തൂങ്ങി. സംഭവസ്ഥലത്തുനിന്നാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ RP വിനോദ് കൂടിയുണ്ട്. വിനോദ്, ബാലുവിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയോ?
പ്രകുല, മൂന്നേ കാലോടുകൂടിയാണ് ബാലുവിന്റെ മൃതദേഹം വർക്കല മിഷൻ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. പോസ്റ്റ്മോർട്ടം നാളെ ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടക്കുകയാണ്. ബന്ധുക്കൾ ആലപ്പുഴയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. കോവിഡ് പരിശോധനയും മറ്റും നടത്തും. നാളെ തിരുവനന്തപുരം എസ് ഐ പി ക്യാമ്പിൽ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എസ് ഐ പി ക്യാമ്പിലെ ബാലുവിന്റെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാലു സെപ്റ്റംബറിലാണ് ഈ പരിശീലനം കഴിഞ്ഞ് സേനയുടെ ഭാഗമാകുന്നത്. ജനുവരിയിൽ അദ്ദേഹത്തിന് പരിശീലനം തുടങ്ങി. ഏതായാലും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സംഭവം ഇപ്പോൾ അഞ്ചുതെങ്ങ് പോലീസ് ഈ വള്ളം മറിഞ്ഞ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി കേസ് അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിടെക് ബിരുദധാരിയാണ് ഈ ബാലു, അതുപോലെ തന്നെ എക്കണോമിക്സിൽ ബിരുദധാരിയും കൂടിയാണ്. അത്തരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ഒരാളും കൂടിയാണ് ഈ പോലീസുകാരൻ. ഏതായാലും ഇപ്പോൾ ഈ മൃതദേഹ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. റൂറൽ എസ് പി കെ മധു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ മെഡിക്കൽ കോളേജിലുണ്ട്. പ്രകുല, അരുണും വിനോദുമാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.